ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ടൈഗർ ത്രീന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. പടം ദീപാവലി റിലീസാണ്. സല്ലു ഭായി, കത്രീന കൈഫ് തുടങ്ങിയവരുള്ള ഞാൻ നേരത്തെ ടീസർ റിയാക്ട് ചെയ്ത പടം. അപ്പോ ട്രെയിലർ കണ്ടു നോക്കാം, എന്നിട്ട് സംസാരിക്കാൻ ബാക്കി. അതന്നെ സ്പൈ യൂണിവേഴ്സ്. तूने मुझसे ये सब छीन लिया टाइगर, अब मेरी बारी है. इस बार तू हारेगा टाइगर, तेरी फैमिली, तेरा मुल्क, सब कुछ. ये वादा है मेरा और मैं अपना वादा कभी नहीं तोड़ता. I need you for a mission, broken in personnel. Reporting for duty, sir. ये खेल हाथों का नहीं, दिमाग का. ओ, वैरा लुक तेरा कौन है? दोनों. अब चॉइस सिंपल है. या तुम अपने देश को बचाओ, या फैमिली को. यार आने ही फैमिली. गद्दारी से बदतर मौत नहीं होती है जिनके लिए. वेलकम टू पाकिस्तान. ओहो टाइगर मनी शर्मा भाई, तेरे जब तक नवंबर ഷേ, ഇത് പോയിരിക്കും. ഇത് നമ്മുടെ യൂഷ്വൽ കിസിക്ക ബൈ സല്ലു ബൈ അല്ല. ഐ മീൻ മാസം തന്നെ ആയിരിക്കും, പക്ഷെ സ്പൂഫിന്റെ മാസമായിരിക്കില്ല. ചുമ്മാ ഞെരിപ്പായിരിക്കും. ഇത് പറയും, ഇഷ്ടപ്പെടാത്തവരൊക്കെ കാണും, ഒന്നും പറയാനില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ലോജിക്കും ബാക്കിയെല്ലാം വീട്ടിൽ വെച്ചുകൊടുക്കണം പടം കാണണമെങ്കിൽ. എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. ടൈഗർ, ആദ്യത്തെ ടൈഗർ, ഏകദ ടൈഗർ അടിപൊളിയായിരുന്നു. ടൈഗർ സിന്ധായേ കത്തിയായി പോയി പോട്ട്. മറ്റേ വാറും പഠാനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത ഒരാളാണ് ഞാൻ. നല്ല എന്താ വെച്ചാൽ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. എനിക്ക് പേഴ്സണലി ഒട്ടും ബോറടിച്ചിട്ടില്ല. അങ്ങനെ ഇരുന്ന് ഇങ്ങനെ കാണാൻ തോന്നിയൊരു പടമായിരുന്നു. രണ്ടും കൊള്ളാം. എനിക്ക് വാറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. വാറിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ടൈഗറിനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഷെയ്ഡും ഇമോഷൻ, ആദ്യത്തെ ഒരു നായകൻ്റെ ഒരു ഇമോഷനിലും പിന്നെ വില്ലൻ്റെ ഒരു വില്ലനിസും എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. ഈ പടത്തിൽ ചിലപ്പോൾ ഷാറൂഖ് ഖാൻ ഉണ്ടാവാം, പക്ഷേ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഹൃതിക് റോഷനാണ്. വരുന്നോളം നമ്മുടെ മറ്റേ അങ്ങേര് ട്രെയിനിൽ വന്ന് സേവ് ഇട്ടതുപോലെ എവിടെങ്കിലുമൊക്കെ വെച്ച് സേവ് ചെയ്യാൻ വേണ്ടി പട്ടാഹം വരുമായിരിക്കും. വോർ ടു കാണാൻ ഞാൻ വെയിറ്റിംഗ് ആണ്. നമ്മുടെ കബീറിൻ്റെയും മറ്റേ മറ്റേ പുള്ളിൻ്റെ പേര് എന്തായിരുന്നു, ജിം, എവരുടെ രണ്ടുപേരുടെയും കഥ പറയണ വോർ ടു വരട്ടെ. ഓരോ പടങ്ങളായിട്ട് വരട്ടെ. നമ്മുടെ 19-ാം തീയതി നമ്മുടെ അമ്മൻ്റെ പടം FDFS ബുക്ക് ചെയ്തിട്ടുണ്ട്. പോയി പടം കണ്ടിട്ട് റിവ്യൂവിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. ഒരാഴ്ച അതിൻ്റെ റിവ്യൂ ഇടാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലൊക്കെ ഇട്ട് കാണുകയാണെങ്കിൽ ഞാൻ ഇവിടെ നിന്നായിരിക്കും ഗൈസ്. പിന്നെ പറയാൻ വിട്ടു വരാണ്ട്, നമ്മുടെ രേവതി പടത്തിലുണ്ട്. ഷേ,
പുള്ളിക്കാരിയൊക്കെ സ്പൈവേഴ്സ് വരെ എത്തിയ. നമ്മുടെ ഇവിടെ സാറിന്റെ മലയാള പടത്തിലൊക്കെ ഉണ്ടായി, തമിഴ് പടത്തിലൊക്കെ ഉണ്ടായിരുന്നു, ഹിന്ദിയിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടോ കാണുന്നത്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പിന്നീട് എന്താണ് പറയാനുള്ളത്, നമ്മുടെ രാജുവേട്ടന്റെ ബർത്ത്ഡേയാണ് ഗൈസ്, രേവതി രാജുവേട്ടൻ, മറ്റേ ആദ്യത്തെ പടത്തിന്റെ മറ്റേ ഇതേ രാജുവേട്ടന്റെ ബർത്ത്ഡേ ആണ്. എമ്പുരാന്റെ ഒക്കെ ഒരു വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ആശീർവാദിന്റെ ചാനലിൽ. പിന്നെ നമ്മുടെ സലാറിലെ മറ്റേ മുട്ട ലുക്ക്, എന്റെ ദൈവമേ, അതായത് എന്തോ മരക്കാറാ മര മാരാരിയ, അയ്യോ എന്തോ സാധനം ആയിരുന്നു, ഞാൻ മറന്നുപോയി. സംഭവം കിടുക്കിയിലുണ്ട്, അങ്ങേര് ആ പടം അടിച്ച് പൊളിക്കും ഉറപ്പാണ്, അത് ഒരു ഒരു സംശയമില്ല. അതില് പ്രവാസം എങ്ങനെയായിരിക്കും ഒന്നുമല്ല, പുള്ളി എങ്ങനെയാണ്. പിന്നെ പ്രശാന്തിന്റെ വിഷനും ഡിസംബർ 22 പടം ഇറങ്ങും, മോനെ കണ്ടിട്ട് വരാം.